ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് യു എസിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഡിട്രോയിറ്റിൽ. അത് കഴിഞ്ഞ് ഞാൻ റിട്ടേൺ വന്നത് ഖത്തർ എയർവേസിലായിരുന്നു. ദോഹയിൽ 8-10 മണിക്കൂർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ഈ ഇസ്ലാമിക രാജ്യത്തിലെ എല്ലാ ന്യൂസ് പേപ്പറും ഉണ്ടായിരുന്നു. അതിൽ ഖലീജ് ടൈംസ്, അതിൽ ഒരു വലിയ വാർത്തയുണ്ടായിരുന്നു. 2-3 ദിവസം അതിൻ്റെ വാർത്തയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ആ പീരീഡിലാണെന്ന് തോന്നുന്നു, സ്റ്റേറ്റ് അസംബ്ലികളിൽ ഭാരതത്തിൽ ഇലക്ഷൻ വന്നപ്പോൾ 1-2 സ്ഥലത്ത്, കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, ബി ജെ പി അങ്ങ് തോറ്റ് തുന്നം പാടി. കർണാടകത്തിൽ, കേരളത്തിൽ, മധ്യപ്രദേശിൽ, എവിടെയൊക്കെയോ ബി ജെ പി തോറ്റു. അത് ഖലീജ് ടൈംസിൽ 2-3 പേജുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അതായത് മോഡി ഇറ കഴിഞ്ഞു എന്നാണ് ഡിക്ലെയർ ചെയ്തത്. മോഡി ഇറ കഴിഞ്ഞു, ഇനി മോഡിയുടെ യാതൊരു വിധത്തിലുള്ള തേജസ്സും ഏൽക്കില്ല ആർക്കും. മോദി വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടു എന്നാണ് അവിടെ ഇരുന്ന് ദോഹ എയർപോർട്ടിൽ ഇരുന്നുകൊണ്ട് ഞാൻ വായിച്ചത് ഖലീജ് ടൈംസിൽ. പക്ഷേ ഈ 31-ാം തീയതി, ഈ മാസം 30-ാം തീയതി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 31-ാം തീയതി വരുന്ന ഖലീജ് ടൈംസിൽ ഒരു സൂപ്പർ സോവനീർ മാതിരി അവരിറക്കിയിരിക്കുന്ന സ്പെഷ്യൽ ഇഷ്യൂ. അതിൽ ഓരോ പേജും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചിത്രവും ഈ യു എ ഇ ഭരണാധികാരികൾ അദ്ദേഹത്തിന് ഷെയ്ക്കാൻഡ് കൊടുക്കുന്നതും യു എ ഇ ആയിട്ടുള്ള റിലേഷൻ വർദ്ധിപ്പിക്കുന്നതും സൗദി രാജാവുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ മുസ്ലിം രാഷ്ട്രങ്ങളിലെ രാഷ്ട്രത്തലവന്മാരും നരേന്ദ്രമോദിയും തമ്മിൽ ഒരുമിച്ച് ഷെയ്ക്കാൻഡ് കൊടുക്കുന്നതും നിൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ ചിത്രവും മാത്രമാണ് ഖലീജ് ടൈംസിൽ വന്നത്. അപ്പോൾ നരേന്ദ്രമോദിയുടെ മാത്രം ചിത്രം വെച്ച് ഖലീജ് ടൈംസ് സ്പെഷ്യൽ ഇഷ്യൂ ഇറക്കി. എൻ്റെ പുറകിൽ പൈസ ഉണ്ടാക്കാൻ ഉദ്ദേശം ഉണ്ടാവുമായിരിക്കാം അത് സ്പോൺസർ ചെയ്യിച്ചിട്ട്. ഏതായാലും ഏത് പത്രമാണോ ഇദ്ദേഹത്തിനെതിരെ, ഇദ്ദേഹത്തിൻ്റെ കാലം തന്നെ തീർന്നു, ഇറ തീർന്നു, അങ്ങ് എല്ലാം അവസാനിച്ചു എന്ന് ഡിക്ലെയർ ചെയ്തതാണ് സ്റ്റേറ്റ് അസംബ്ലികളിലെ ഇലക്ഷൻ നടന്നപ്പോഴത്തേക്കും, എൻ ഡി എ പരാജയപ്പെട്ടപ്പോൾ. അവർ തന്നെ ഇപ്രാവശ്യം ലോക ഹീറോ ആക്കി നമ്മുടെ പ്രധാനമന്ത്രിയെ ഡിക്ലെയർ ചെയ്യിപ്പിച്ചു. എത്രയോ മില്യൺ കോപ്പികളാണ് അത് ചെലവഴിച്ചിരിക്കാൻ, അത് വിറ്റഴിച്ചിരിക്കാൻ സാധ്യതയുള്ളത്. വാർത്തകളൊന്നുമില്ല, 10-80 പേജ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 60-80 പേജുകളാണ്. സ്പെഷ്യൽ ഇഷ്യൂ ആണ്, ഹൈ ക്വാളിറ്റി ആർട്ട് പേപ്പർ, വെട്ടിത്തിളങ്ങുന്ന പ്രിന്റിങ്, അതൊന്ന് കാണേണ്ടതാണ്. അതിങ്ങനെ വൈറലായിട്ട് എല്ലാ സ്ഥലത്തേക്കും പോകുന്നുണ്ട്. ഒരു മുസ്ലിം രാജ്യത്തിലെ ജനത, ഭരണാധികാരികൾ എങ്ങനെയാണ് ആർ എസ് എസിന്റെ സംഘിയായി, ആർ എസ് എസിൽ തന്നെ വിശ്വസിക്കുന്ന, ഇഫ്താർ പാർട്ടി ഒന്നും നടത്തിയില്ല, കുംഭമേളയിൽ കുളിച്ച് വാരണാസിയിൽ തൊഴുത് ഷിർദി സായിബാബയെ നമസ്കരിച്ച് ഉജ്ജയിനി മഹാകാളി ക്ഷേത്രത്തിൽ പോയിട്ട് എല്ലാ ഹൈന്ദവ ആചാരങ്ങളും അക്ഷരാർത്ഥത്തിൽ ഫോളോ ചെയ്ത് ആർ എസ് എസിന്റെ പ്രചാരകനും ഈ ഇലക്ഷന്റെ ലാസ്റ്റ് ഡേറ്റ് നടക്കുന്ന ദിവസം ഗുഹയിൽ പോയിട്ട് കാവി കൊടുത്ത് തപസ് ചെയ്ത് കേദാർനാഥിലും ബദ്രിനാഥിലും തൊഴുത് തിരിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇപ്പുറം വരുന്നില്ല, നേരത്തെ വന്ന് പോയി. ഇനി 8-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിലെ തുലാഭാരത്തിന് ഡോക്ടർ കൃഷ്ണകുമാർ കൊണ്ടുവന്നത് വരാൻ സമ്മതിച്ച് തനി ആത്മീയതയുടെ പ്രതീകമായിട്ടുള്ള തൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് 2-3-4 കാവ്യവസ്ത്രധാരികളെ വിളിക്കുകയും ചെയ്തു. ഉസ്താദുമാരെയും അച്ഛന്മാരെയും ലോഹയിട്ട പാർട്ടിസിനെ വിളിക്കുകയും ചെയ്തിട്ടില്ല, വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും തനി സംഘീയ ആർ എസ് എസുകാരനായിട്ടുള്ള നരേന്ദ്രമോദിയെ ഇത്രയും അധികം മുസ്ലിം രാജ്യങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് ഖലീജ് ടൈംസിലെ പബ്ലിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത്ര മനസ്സിലായാൽ തന്നെ ചങ്കിടിക്കുന്ന രീതിയിലുള്ള ഒരു ആക്സെപ്റ്റൻസ് ആണത് എന്നും ഉൾക്കൊള്ളാം.